യാത്രികൻ വായിക്കുമ്പോ കഥാതന്തു കരട് പോലെ അങ്ങനെ മനസ്സിൽ കിടന്നിരുന്നു. ഓരോ മനുഷ്യരും പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ചില പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മളോട് പറയാതെ പരിചയമുള്ളവരോടൊന്നും പറയാതെ കടന്നു പോവാറുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെയും നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെയും ജീവിത യാത്രകൾ അതെപ്പോഴും നമ്മളുടെ മനസ്സിൽ ഒരു ഒരു വിഷയമായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ യാത്ര എപ്പോഴും നമ്മളൊരു യാത്ര എന്ന് പറഞ്ഞാൽ അത് ജീവിതം തന്നെയാണ്. യാത്ര നമ്മളുടെ മനസ്സിൽ, യാത്ര എന്ന് പറയുമ്പോൾ തന്നെ ജീവിത ഓർമ്മ വരും. ഇടയ്ക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരുപാട് പേർ, ഇടയ്ക്ക് നമ്മളെ കാണുകയും നമ്മളെ കാണാതിരിക്കുകയും ചെയ്യുന്ന സഹയാത്രികർ, അങ്ങനെ അതങ്ങനെ കൂടിപ്പണഞ്ഞ് ഒരു ഒരു സംശയവും സംശയ നിവാരണവും പ്രത്യക്ഷങ്ങളും അപ്രത്യക്ഷങ്ങളും ഒക്കെ ആയിട്ട് അതങ്ങനെ മുന്നോട്ട് പോവുകയാണ്. യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ അതിലെ കഥാപാത്രം, നായകൻ എവിടെ നിന്നാണ് വന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കെന്നല്ല, ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം അത് മറ്റൊരാളാണ്. അയാൾ എവിടേക്കാണ് പോയത് എന്നും നമുക്കറിയില്ല. എനിക്കറിയില്ല അയാൾ എങ്ങോട്ടാ പോയത് എന്ന്. ഒരുപക്ഷെ കഥ എഴുതിയ റഫീഖ് പട്ടേലിക്ക് പോലും അതറിയില്ല അയാൾ എങ്ങോട്ട പോയെന്നുള്ളത്. കാരണം പട്ടേലിയിലെ കഥാകാരന് ഒരിക്കലും അയാളെ പിന്തുടർന്ന് പോവാൻ പറ്റില്ല. കഥാകാരന് വേറെയും എന്താ പറയാ ഉത്തരവാദിത്വങ്ങളുണ്ട്. ഒരു കഥാപാത്രത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ മറ്റുള്ള കഥാപാത്രങ്ങൾ അനാഥരാകും. ഒരു നോവൽ അവസാനിക്കുമ്പോൾ മറ്റൊരു നോവലിലെ കഥാപാത്രങ്ങൾ കഥാകാരനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പൊ ആ കഥാപാത്രങ്ങളെ മുഴുവൻ നമുക്ക് അനാഥരാക്കിയിട്ട് നിർത്താൻ പറ്റില്ല. അപ്പൊ കഥാകാരൻ ഒരിക്കലും ആ നായകന്റെ കൂടെ പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കഥാകാരനും അറിയില്ല അയാൾ എങ്ങോട്ടാ പോയത് എന്നുള്ളത്. ഇനി എന്തെങ്കിലും ആ നായകനെ തേടിപ്പിടിച്ച് കിട്ടിയാൽ ഒരുപക്ഷെ ഒരു രണ്ടാം നോവൽ, ഒരു രണ്ടാം യാത്രയെ പറ്റിയിട്ട് കഥാകാരനെ എഴുതേണ്ടി വരും. അതൊക്കെ കഥാകാരന്റെ നിയോഗങ്ങളാണ്, വിധിയാണ്. എഴുതണമോ വേണ്ടയോ എന്നുള്ളത് കഥാകാരനല്ല തീരുമാനിക്കുന്നത്, അത് വിധിയാണ്. ഈ പ്രപഞ്ചത്തില് ചൂഴ്ന്നു നിൽക്കുന്ന ഒരു പ്രത്യേക ഭാവമാണ് കഥാകാരനെ എഴുതാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന്റെ പിന്നാലെ പോകാൻ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും കടന്നുപോയ കഥാപാത്രങ്ങൾക്കും അവരെ കുറച്ച് സമയത്തേക്ക് നമ്മളുടെ മുമ്പിൽ നിർത്തിത്തന്ന, നമ്മളുടെ വിശകലനങ്ങൾക്ക് മുന്നിൽ നിർത്തിത്തന്ന, പിന്നീട് നായകനെ പറഞ്ഞുവിടുന്ന കഥാകാരന് ഒരു അഭിനന്ദനം കൊടുക്കാതെ വയ്യ. ഇനിയും കഥാപാത്രങ്ങൾ വരട്ടെ, ഇനിയും കഥാപാത്രങ്ങൾ യാത്രയായി പോട്ടെ, നമുക്ക് നമ്മളുടെ യാത്ര തുടരാം. നമ്മളും ഒരു യാത്രികരാണല്ലോ.